വെൽക്കം ടു മൈ ചാനൽ ടെറസ്ട്രിയൽ എക്കോസ്. ഇന്ന് വളരെ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വാഴ പോലെ തന്നെ വളരെയധികം ആരോഗ്യത്തിന് ഗുണപ്രദമായ ഒന്നാണ് വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. വാഴപ്പിണ്ടി പരിപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് നല്ല മഴയായിരുന്നു, അപ്പോൾ അതിൽ ഒരു വാഴ ഒടിഞ്ഞു വീണു. അപ്പോൾ നമുക്കറിയാം, വാഴയ്ക്ക് ഈ വാഴയിലെ എല്ലാ ഭാഗങ്ങളും വളരെ ഉപയോഗപ്രദമാണ്. അപ്പം വാഴയില, പഴം, വാഴപ്പിണ്ടി, ഈ വാഴപ്പിണ്ടി വഴി ആണ് വാഴയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴത്തേക്കാൾ കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നത് വാഴപ്പിണ്ടിയിലാണ്. അപ്പോൾ ഇത് എടുക്കുന്നത് തന്നെ വലിയൊരു പ്രോസസ്സാണ്. ഒടിഞ്ഞു വീണത് കാരണം നമുക്ക് അതിൻ്റെ കൊല നഷ്ടപ്പെട്ടു. പക്ഷേ വാഴപ്പിണ്ടി എടുത്ത് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ വാഴപ്പിണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എടുക്കുന്നത് വലിയൊരു പ്രോസസ്സാണ്. എങ്കിൽ കൂടി നമുക്ക് വളരെ സുലഭമായിട്ട് ഈ സാധാരണ പച്ചക്കറികളൊക്കെ മരുന്നൊക്കെ അടിക്കുമല്ലോ, അതുപോലെ ഒന്നും അടിക്കാതെ വളരെ ഫ്രഷായിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് വീട്ടുവളപ്പിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തണം. കാരണം ഇത് ഇതിൻ്റെ ഈ ഒരു വാഴപ്പിണ്ടി വളരെയധികം പ്രയോജനപ്രദമുള്ള ഒരു വസ്തുവാണ്. കാരണം ഇതിൻ്റെ ജ്യൂസാക്കാം, ഇതിൻ്റെ തോരൻ ഉണ്ടാക്കാം, ഇതിൽ ഒരുപാട് ഫൈബറുണ്ട്, അയണുണ്ട്, അതുപോലെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ വളരെയധികം നല്ലതാണ് വാഴപ്പിണ്ടി. ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. പിന്നെ മൂത്രാശയത്തിൽ കല്ലുള്ളവർ ഇതൊക്കെ കഴിക്കുന്നതും ഗുണപ്രദമായിരിക്കും. പിന്നെ അൾസർ, അസിഡിറ്റി, അങ്ങനെ വയറ്റിലെ അസ്വസ്ഥതകളൊക്കെ അകറ്റാനായിട്ട് ഏറെ സഹായിക്കും. പിന്നെ ഇതിൽ പൊട്ടാസ്യം ഒക്കെ കൂടുതലുള്ളത് കാരണം കൊളസ്ട്രോള്, രക്തസമ്മർദ്ദം ഇതൊക്കെ നിയന്ത്രിക്കാനും വളരെയധികം സഹായിക്കും. അപ്പോൾ ഇത്രയും ആരോഗ്യപ്രദമായൊരു സാധനം നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ഇതിൽ ഒരുപാട് അയണുണ്ട്, പെൺകുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ കുറച്ച് ഒരു മൂന്നാല് ദിവസം കൂടി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും, കട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട്. പിന്നെ കുറച്ച് അധികം ഉള്ളത് കാരണം കുറച്ച് അപ്പുറത്ത് അടുത്ത വീട്ടിലൊക്കെ കൊടുത്തു. ബാക്കിയുള്ളത് നമ്മളിപ്പോൾ അരിഞ്ഞിപ്പോൾ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതുപോലെ വട്ടത്തിൽ നമ്മൾ അരിയുക. വട്ടത്തിൽ അരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിലുള്ള ഫൈബർ കുറച്ചിങ്ങനെ ഇളകി വരുന്നതായിട്ട് കാണാം. അത് നമ്മളിങ്ങനെ വിരലുകൾ ഉപയോഗിച്ച് ഇങ്ങനെ കറക്കിയെടുക്കുക. അപ്പോൾ അതുപോലെ കറക്കിയെടുത്ത ശേഷം നമ്മൾ ആ ഒരു എക്സസ് ആയിട്ടുള്ള ഒരു നാരിനെ എടുത്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇത് മുഴുവൻ ഇങ്ങനെ അരിഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ ശേഷം നമ്മുടെ കയ്യിൽ വരുന്ന എക്സസ് ആയിട്ടുള്ള നാരും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കളയാവുന്നതാണ്. അതുപോലെ അരിഞ്ഞ ശേഷം ഇതിനെ നമ്മൾ ഇങ്ങനെ നീളത്തിൽ അരിയുക. ഈ വട്ടത്തിൽ അരിഞ്ഞതിനെല്ലാം ഒരുമിച്ച് വെച്ച് നീളത്തിൽ അരിഞ്ഞ ശേഷം കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. നമ്മൾ ഈ തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ബാക്കിയുള്ള ഇത് മുഴുവൻ ഇതുപോലെ വട്ടത്തിലാദ്യം അരിഞ്ഞെടുക്കുക. മുഴുവനും അരിഞ്ഞെടുത്ത ശേഷം ഇതുപോലെ ഒരു ബേസിനെടുത്ത് വെള്ളത്തിലോട്ട് ഇടുക. ഇപ്പോൾ മുഴുവനും അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണിത് നമുക്ക് കറി ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു കുറച്ച് തേങ്ങ വേണം, കടലപ്പരിപ്പ് വേണം, ഉഴുന്ന് പരിപ്പ് വേണം, മുളക്, ചുമന്ന ഉണക്ക മുളക്, ജീരകം, കറിവേപ്പില, രണ്ട് മൂന്ന് പീസ് ഉള്ളി, ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ, കുരുമുളക്. പിന്നെ നമുക്ക് പരിപ്പ് കറിയാണല്ലോ ഉണ്ടാക്കുന്നത്, സാമ്പാർ പരിപ്പ് വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ചേരുവകളായിട്ട് വേണ്ടത്. ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മളൊരു ചീനച്ചട്ടി എടുക്കുക. അത് ചൂടായ ശേഷം അതിലോട്ട് കുറച്ച് ഉഴുന്നും പരിപ്പ്, കടലപ്പരിപ്പ്, ജീരകം, മുളക്,
കറിവേപ്പില, കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നിന്ന് ജസ്റ്റ് ലൈറ്റായിട്ട് വരട്ടുക. അതിനുശേഷം കറിവേപ്പില, പച്ചമുളക്, ചുമന്ന മുളക് എന്നിവ ഇട്ട ശേഷം അതിനോടൊപ്പം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന, അരിഞ്ഞ് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ഈ വാഴപ്പിണ്ടി അതിലോട്ട് തട്ടേണ്ടതാണ്. അപ്പോൾ സൈഡ് ബൈ സൈഡ് നമ്മൾ മറ്റൊരു കുക്കറിൽ പരിപ്പ് വേവിച്ചെടുത്ത് വയ്ക്കുക. പരിപ്പ് വേവിച്ചെടുത്ത് വെച്ച ശേഷം അത് ഇതിലോട്ട്, പരിപ്പ് വെന്ത് കഴിഞ്ഞു, ഞാൻ ഈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പരിപ്പ് വേവിക്കാനിട്ടിരുന്നു. അപ്പോൾ പരിപ്പ് കൂടി ഇതിലോട്ട് അങ്ങ് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത ശേഷം ഇതിൽ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഈ ജീരകം, ഉഴുന്ന് പരിപ്പ്, മുളക് എന്നിവ ഒന്ന് വറുത്തെടുക്കുക. കുരുമുളക് എന്നിവ വറുത്തെടുത്ത്, ജീരകം, കുരുമുളക്, കറിവേപ്പില, കുറച്ച് തേങ്ങയും കൂടി ലൈറ്റായിട്ട് വറുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ച ശേഷം നമ്മൾ ഈ പരിപ്പും വാഴപ്പിണ്ടിയും വെച്ചിരിക്കുന്ന പാനിലോട്ട് ഈ അരച്ചെടുത്ത മിശ്രിതം ചേർക്കുക. നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കിത് നല്ല സ്വാദിഷ്ടമായ ഒരു കറി റെഡിയായി കഴിഞ്ഞു. നമുക്കിത് ചോറിനോടും, ചോറിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ ചപ്പാത്തി, പൂരി എന്നീ സാധനങ്ങളോടുകൂടിയൊക്കെ നമുക്ക് ഇത് നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും വാഴപ്പിണ്ടി ഉപയോഗിച്ച് ഈ ഒരു കറി ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ അഭിപ്രായങ്ങളും നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ എഴുതുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.